ഞങ്ങൾ കൊല്ലുവതല്ലത്, എന്തിന് സർക്കാർ ഇങ്ങനെ ജീവിക്കണം, ഞങ്ങള് എന്തിനെ ഞങ്ങൾ പാവ കളിപ്പിക്കണം. ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അന്നേരം എന്റെ മോൻ വിളിച്ച് ഞാനിങ്ങോട്ട് വേഗം പോന്നു. ഇപ്പൊ ആനയിലെ പറമ്പിക്കട് വന്ന കണ്ടപ്പോ ഞാൻ ഓടി പാലക്കരു കാരണം പാന എന്റെ പുറകെത്തി. തോരിന്റെ അവിടെ വന്നപ്പോ ആന തിരിച്ചേന്ന് ആനയുടെ നാല് നാലിൽ ഇന്ദുരമ്മനെ ചവിട്ടിയിട്ടാ ആന ഇങ്ങോട്ട് കടന്നു വന്നു. തിരിഞ്ഞു തന്ന ആന കുത്തി കൊലപുള്ളിയും വിളിച്ച ആന കുത്തി കുത്തണ എന്റെ കണ്ണുകൊണ്ട് കാണുമായി. ഈ ആന കാട്ടി ഞങ്ങൾ എങ്ങോട്ട് പോകും, ഞങ്ങളെങ്ങോട്ട് പോയി, ഞങ്ങൾ എന്നാ ചെയ്യും? ഈ ആനക്കാട്ടിൽ നിന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകാനായെന്ന നിരാലംബ വേദന നേര്യമംഗലത്തേത് മാത്രമല്ല, അത് വയനാടിന്റെ വേദനയാണ്, പാലക്കാടിന്റെ ഇടുക്കിയുടെ നടുക്കമാണ്. അത് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം ക്ഷുദ്രജീവി തേറ്റകളിൽ മണിക്കൂറ് കണക്കിന് മലയോര മനുഷ്യരെ, പരമസാധു മനുഷ്യരെ കൊന്നു കുന്നുകൂട്ടുന്ന ചോര കേരളകാലമാണ്. അയ്യോ, കേന്ദ്ര നിയമത്തിന്റെ കുറ്റമാണ്, ഞങ്ങൾ എന്തു ചെയ്യാനാണ് എന്ന് പ്രമേയം പാസാക്കി കൈമലർത്തി കളിക്കുന്ന സർക്കാരിന് മുന്നിലേക്ക് മരണത്തിന്റെ ചോര ചീറ്റുന്ന ആ ഭീകര മരണപ്പട്ടിക പലയാവൃത്തി പറഞ്ഞതാണെങ്കിലും ഈ വർഷം ദാ മാസം രണ്ട് പൂർത്തിയായതേ ഉള്ളൂ. കാട്ടുജീവികൾ കൊന്നുകൊല വിളിച്ചവരുടെ എണ്ണം ഈ സംസ്ഥാനത്ത് 10 മുകളിലാണ്. ഇനിയും പരസ്പരം പഴി പറഞ്ഞ് മലയോരത്തെ കൊലയ്ക്ക് കൊടുക്കാനാണെങ്കിൽ ഏറ്റവും മിനിമം ഒരു പൗരന്റെ ജീവന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ചിറങ്ങണം സർക്കാർ എന്ന് പറയുന്നത് താമരശ്ശേരി ബിഷപ്പാണ്. അതേതെങ്കിലും രൂപതയുടെ നിലപാടല്ല. ആന ചവിട്ടിയും കടുവ കടിച്ചു കയറിയും കാട്ടുപന്ന് വേട്ടയാടിയും ഉറ്റവരുടെ ചിന്ന ഭിന്നമായ ശവശരീരങ്ങളും കീറിപ്പറിഞ്ഞ മുഖങ്ങളും അടിക്കടി കാണാൻ വിധിക്കപ്പെട്ട മലയോരത്തിന്റെ വികാരമാണ് ആ രോഷത്തിന്റെ സന്ധ്യയിൽ ഇഞ്ചനാനിയിൽ പിതാവ് പിന്നെയും പറയുന്നു. വനം വകുപ്പിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്കും, ഞങ്ങൾക്കറിയാം കാട്ടുവേട്ടയെ ചെറുക്കാൻ ഈ മലയോരത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനും വേണ്ടി വന്നാൽ മടിക്കില്ല. കേൾക്കുമ്പോഴത് ജനാധിപത്യ വിരുദ്ധമാണല്ലോ എന്ന് തോന്നിയാലും നിരന്തരം എരിയുന്ന ചിതകൾ കാണേണ്ടി വരുന്ന പള്ളിക്കാട്ടിൽ 6 അടി ആഴത്തിൽ കബറുകൾ നിത്യേനെന്നോണം കുഴിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ അസാധാരണ രോഷമാണ്. മരണങ്ങൾ മാത്രമാണോ? നഷ്ടകൃഷിയിൽ നിന്ന് ബാക്കി പിടിച്ചും കൊള്ളപ്പലിശയ്ക്ക് വായ്പയെടുത്തും കെട്ടിയ വീടുകൾ തകർക്കലാണ്. പാല് കറന്നു വിറ്റ് വീട്ടിൽ അരി വാങ്ങാൻ വളർത്തുന്ന ആടുകളെയും പശുക്കളെയും പിച്ചിപ്പറിച്ച് തിന്നലാണ്. ആയുഷ്കാലത്തിന്റെ അധ്വാനത്തിൽ വിയർപ്പത്രയും രക്തമാക്കി കൃഷിയിടങ്ങളെ നാനാവിധമാക്കലാണ്. ക്ഷമയുടെ നെല്ലിപ്പടയിൽ നിൽക്കുന്ന ഒരു ജനാവലി സമരത്തിനിറങ്ങിയാൽ ചെറുക്കാനി പോലീസ് IPC മതിയാവില്ല, സൂക്ഷിക്കണം സർക്കാർ. ഈ പോയ രാത്രിയിൽ ഉണ്ടായ അസാധാരണ സമരത്തിന്റെ പേരിൽ എറണാകുളം DCC അധ്യക്ഷനെ കേസിന് പിന്നാലെ കേസുകൾ നിരത്തി ഒറ്റ ദിവസമെങ്കിലും പിടിച്ചകത്തൊടാൻ പകയോടെ കോടതിയിൽ പോലീസ് കാട്ടിക്കൂട്ടിയ പരിഹാസ വ്യവഹാരത്തിന് 100-ൽ 1 വ്യക്തത കാട്ടിയിട്ടുണ്ടോ? വെറും വാക്കുകളല്ലാതെ മലയോരത്തിന്റെ വേദന കേൾക്കാൻ ഈ സർക്കാർ. ഒരു കേന്ദ്രമന്ത്രി വന്ന് വയനാടൻ കാപ്പിയും കുടിച്ചങ്ങ് പോയിട്ട് എന്നോ പഴകി പഞ്ചറ 72-ലെ ആ കേന്ദ്ര നിയമം തിരുത്താൻ നടപടികളില്ലെങ്കിൽ അവിടെയും ലക്ഷ്യം വോട്ടാണ്. ചോരപ്പെയ്ത്തിന് അറുതി വരുത്താൻ കേന്ദ്രത്തിനുമുണ്ടോ അരക്കഴഞ്ചിന്റെ ആത്മാർത്ഥത? അങ്ങനെ പരസ്പരം പഴിചാരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തട്ടിക്കളിച്ച് മണ്ടന്മാരാക്കുമ്പോൾ രണ്ടാംകിട പൗരന്മാരെ പോലെ ഒരു ഗതികെട്ട ജനത പതിറ്റാണ്ടുകളായി പ്രാണൻ കയ്യിൽ പിടിച്ച് രാപ്പകലാധിയിലാണെങ്കിൽ മുഖ്യമന്ത്രി, മന്ത്രിമാരെ, ഭരണകൂടങ്ങളെ ക്ലിഫ് ഹൗസിൽ ഇസ്തിരിയിട്ട വസ്ത്രങ്ങളിൽ വീഴുന്ന മരപ്പട്ടിയുടെ മൂത്രമല്ല, ആവർത്തിച്ച് മലയോരത്ത് വീഴുന്നത് മനുഷ്യന്റെ ചോരയാണ്.